ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയ വണക്കമാസം 27-ാം തീയതി. ഈശമിശിഹായുടെ ദിവ്യഹൃദയം നമ്മുടെ ജീവിതകാലത്തിൽ ആശ്വാസമായിരിക്കുന്നു. ഒരു വിശ്വസ്തനായ സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമെന്നും ഇങ്ങനെ ഒരുത്തനെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാനെന്നും റുഹാദുവദാശിയായ സർവേശ്വരൻ തന്നെ അരളി ചെയ്യുന്നു. ഒരു ഉത്തമ സ്നേഹിതൻ തൻ്റെ സഖിയുടെ സകല ഭാഗ്യങ്ങളിലും സന്തോഷിക്കുകയും അവനെ നേരിടുന്ന സകല സങ്കടങ്ങളിലും പീഡകളിലും അവനെപ്പോലെ തന്നെ ഖേദിക്കുകയും അവനെ സകല ഞെരുക്കങ്ങളിലും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയല്ല, തൻ്റെ സ്നേഹിതന് ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യവും നന്മയും ബഹുമതിയും സിദ്ധിപ്പാൻ പാടുണ്ടോ ആയത് തനിക്ക് തന്നെ ലഭിക്കുന്നത് പോലെ വിചാരിക്കുകയും അവ അവന് സിദ്ധിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള ഒരു സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമാണെന്നാണ് വേദാഗമം സാക്ഷിക്കുന്നത്. നീ ഒരു സ്നേഹിതനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇയാളുമായുള്ള സ്നേഹബന്ധം പൊട്ടിപ്പോകുന്നതിന് എത്ര നേരം വേണ്ടിയിരിക്കുന്നു. ഏറെ നാളൊരു ആത്മാവ് പോലെ ജീവിച്ചിരുന്നതിന് ശേഷം രസിക്കാത്ത ഒരു വാക്ക്, നിസ്സാരമായൊരു സംശയം, അല്ലെങ്കിൽ ഒരു ഉപചാരവചനം പറയാൻ വിട്ടുപോയ കാരണത്താൽ അവർ ഇരുവരും ഒരിക്കലും തമ്മിൽ യോജിക്കാതെയും മഹാശത്രുക്കളെപ്പോലെയും ആയിത്തീർന്നതായ സംഭവങ്ങൾ ദുർലഭമല്ലെന്ന് നീ വിചാരിക്കുന്നുവോ? സ്നേഹബന്ധം തീർന്നുപോയാൽ പിന്നീട് എന്തെല്ലാം പ്രതിവിധി ചെയ്താലും അത് പൂർവസ്ഥിതിയെ പ്രാപിക്കുക അസാധ്യമായ ഒരു സംഗതിയാണ്. എന്നാൽ എല്ലാ പ്രകാരത്തിലും ഉത്തമനായ ഒരു സ്നേഹിതനെ കണ്ടെത്തിയെന്ന് നീ വിശ്വസിച്ചാലും ഈ നിൻ്റെ ഉത്തമ സ്നേഹിതൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകുമോ? എല്ലാ വിധത്തിലും നിന്നെ സഹായിപ്പാൻ ശക്തനാകുമോ? എല്ലാ നാഴികകളിലും വിനാഴികകളിലും നിൻ്റെ ദുഃഖങ്ങളെയും അരിഷ്ടതകളെയും കണ്ട് ഗ്രഹിച്ച് അവയ്ക്ക് തക്ക ആശ്വാസം വരുത്തുവാനും ഗുണദോഷങ്ങൾ പറഞ്ഞു തരുവാനും സാധ്യമാകുമോ? നീ എന്തു പറയുന്നു? എത്ര ഉത്തമനായ സ്നേഹിതനെ നീ കണ്ടുപിടിച്ചാലും ഈ ലോക സ്നേഹബന്ധം ഒരാളുടെ മരണത്തോടെ അവസാനിക്കുന്നു. പിന്നീട് നീ ഇപ്രകാരം എത്ര സ്നേഹിതരെ നേടിയാലും ഇതുപോലെ തന്നെ അവസാനിക്കുകയും ചെയ്യും. എന്ന് തന്നെയുമല്ല, ഇഹലോക സ്നേഹം കാലം കൊണ്ട് തീർന്നു പോകുന്നു. മനുഷ്യനിൽ ശരണപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന വേദാഗവാക്യവും നീ ഓർത്തുകൊള്ളുക. എന്നാൽ മിശിഹായുടെ ദിവ്യഹൃദയത്തെ സ്നേഹിച്ച് നിൻ്റെ ഉത്തമ സുഹൃത്തായി തിരഞ്ഞെടുത്താൽ ഒരിക്കലും നിനക്ക് ഇപ്രകാരം സംഭവിക്കുകയില്ല. ഈശോയെ ഏതെല്ലാം പ്രകാരത്തിൽ ഉപദ്രവിച്ചാലും നീ മനസ്താപപ്പെടുന്നുവെങ്കിൽ മിശിഹായുടെ ദിവ്യഹൃദയം നിൻ്റെ പാപങ്ങളെ ഒരിക്കലും ഓർമ്മിക്കുന്നതല്ല. അവിടുന്ന് സർവശക്തനും സകല നന്മ സ്വരൂപിയുമായിരിക്കുന്നതിനാൽ നിന്നെ എല്ലാ പ്രകാരത്തിലും സഹായിക്കാനും നിനക്ക് സകല നന്മകളും ചെയ്യാനും സന്നദ്ധനായിരിക്കുന്നു. മനുഷ്യപുത്രരോട് കൂടെ ഇടപെടാതെ ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് അരളി ചെയ്തിരിക്കയിൽ ഈശോ എല്ലാ നാഴികകളിലും വിനാഴികകളിലും നിന്നെ സഹായിക്കുകയും നിന്നെ ഒരു ഉത്തമ സ്നേഹിതനെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു. എപ്പോൾ നീ ദിവ്യ സ്നേഹിതനെ ഉപേക്ഷിക്കുമോ ആ വിനാഴികയിൽ മാത്രമേ അവിടുന്ന് നിൻ്റെ സ്നേഹബന്ധത്തിൽ നിന്ന് പിരിയുകയുള്ളൂ. നിന്നിൽ നിന്ന് പിരിഞ്ഞാലും നിനക്ക് നന്മ ചെയ്യുന്നതിനും നിൻ്റെ സ്നേഹബന്ധത്തിലേക്ക് വരുന്നതിനും ഇടപെടാതെ ആഗ്രഹിക്കുക. നിൻ്റെ ഹൃദയത്തിൻ്റെ വാതുക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ എൻ്റെ ആത്മാവെ, നിന്നെ ഇടപെടാതെ സഹായിപ്പാനും നിൻ്റെ സകല പ്രയാസങ്ങളിലും പീഡകളിലും നീ ആശ്വാസം കണ്ടെത്തുവാനും നിൻ്റെ ജീവിതത്തിൽ നേരിടുവാൻ പാടുള്ള സകല അപകടങ്ങളിൽ നിന്നും ജയം പ്രാപിപ്പാനും വേണ്ടി നിൻ്റെ ഉത്തമ സ്നേഹിതനും ആശ്രയവും ശരണവും സമസ്തവുമായ ഈശോയുടെ ആരാധനയ്ക്ക് പാത്രമായ ദിവ്യഹൃദയത്തെ നീ സ്വീകരിക്കുക. അപ്പോൾ ഈ ദിവ്യഹൃദയം ഈ ജീവിതകാലത്തിൽ നിനക്ക് ആശ്വാസം നൽകും. ജപം. കൃപ നിറഞ്ഞ ഈശോയെ സകല സ്നേഹിതന്മാരിലും വെച്ച് ഉത്തമ സ്നേഹിത, സർവനന്മകളുടെയും സമാധാനത്തിൻ്റെയും ഇരിപ്പിടമേ, കണ്ണുനീരുകളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏക സങ്കേതമേ, പരീക്ഷകളിലും ഞെരുക്കങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസമേ, സകല ജനങ്ങളുടെയും പിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുന്നു.
ഹായ് എൻ്റെ കർത്താവേ, ഇന്നാൾ വരെയും എൻ്റെ ആശ്വാസവും സ്നേഹവും ലോകസ്നേഹിതന്മാരിലും സൃഷ്ടികളിലും ഞാൻ വെച്ചുപോയി എന്നത് വാസ്തവം തന്നെ. കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, ഇനി മേലിൽ എൻ്റെ സ്നേഹം മുഴുവനും എൻ്റെ ആശ്വാസവും ശരണവും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിലായിരിക്കുവാൻ അങ്ങ് തന്നെ എനിക്ക് കൃപ ചെയ്തരലണമേ. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരലണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ ഞങ്ങളുടെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിനാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. മൂന്ന് സ്വർഗസ്ഥനായ പിതാവേ, മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ, മൂന്ന് തൃത്വസ്തുതി ചൊല്ലാം. ഈശോമിശിഹായുടെ തിരുഹൃദയ ലുത്തിനിയ ചൊല്ലാം. ഇന്നത്തെ സുകൃത ജപം. എൻ്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്തരലണമേ. ഇന്നത്തെ സൽക്രിയ. ഈശോമിശിഹായുടെ ദിവ്യഹൃദയത്തെ സന്ദർശിച്ച് സംഭാഷണം നടത്തുക. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുമ്പിലാദരവോടെ നിൽപ്പൂ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ.